Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. In the end of the explain Chiyan Bohnada, very important title or topic on IBRD, International Bank for Reconstruction and Development. And then IBRD. ഓർ അതിനെ നമ്മൾ വേറൊരു പേര് പറയും വേൾഡ് ബാങ്ക് അല്ലെ. വേൾഡ് ബാങ്ക് ഇത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതിന്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഐ ബി ആർ ഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. എല്ലാവരും കാണുകയും ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഞാൻ ഓൾറെഡി ഐ എം എഫും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓർ റിസർവ് ബാങ്ക് അതേപോലെ തന്നെ കമേഴ്ഷ്യൽ ബാങ്ക് ഇതിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ കാണും, ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് അതെല്ലാം. അപ്പൊ എല്ലാവരും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് ഐ ബി ആർ ഡി? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഐ ബി ആർ ഡി ഇസ് ഓൾസോ നോൺ ആസ്, അതിനെ തന്നെയാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ വേൾഡ് ബാങ്കും ഐ ബി ആർ ഡിയും സെയിം ആണ് കേട്ടോ. ഐ ബി ആർ ഡിയെ തന്നെയാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് ടേം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ പേര് തന്നെയുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനു വേണ്ടി എമർജ് ചെയ്തത്? അപ്പൊ എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ, മെമ്പർ കൺട്രീസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ, ഇതിനു വേണ്ടി എമർജ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഐ ബി ആർ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് അറിയാം അല്ലെ. 1944 അമേരിക്കയിലെ ബ്രട്ടൺ വുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കോൺഫറൻസ്, ആ കോൺഫറൻസിലൂടെ ഉടലെടുത്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബോഡി തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഐ ബി ആർ ഡി എന്ന് പറയുന്നത് അല്ലെ. ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസിലൂടെ ഉടലെടുത്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഐ ബി ആർ ഡി. അപ്പം അതിന്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടെ നമ്മൾ എമർജ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഐ എം എഫ് അല്ലെ. അപ്പൊ ഈ ഐ എം എഫും ഐ ബി ആർ ഡിയും രണ്ടും ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസിന്റെ അതിൽ നിന്നും എമർജ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ബോഡീസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഐ എം എഫിനെയും അതേപോലെ തന്നെ ഐ ബി ആർ ഡിയെ നമ്മൾ പറയുന്ന പേരാണ് ബ്രട്ടൺ വുഡ്സ് ട്വിൻസ് എന്ന് അല്ലെ. ബ്രട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്ന് പറയും, ശരിയല്ലേ. എന്താ കാരണം? ആ ബ്രട്ടൺ വുഡ് കോൺഫറൻസ് 1944 നടന്നു അമേരിക്കയിൽ, യു എസ് എയിലാണ് കേട്ടോ ആ പ്ലേസ്. അപ്പം ആ ഒരു കോൺഫറൻസ്, അതിൽ നിന്നുമാണ് തീരുമാനം എടുത്തത് ഇങ്ങനെ രണ്ട് ഫിനാൻഷ്യൽ ബോഡീസ് എമർജ് ചെയ്യാനായിട്ട്, ഐ എം എഫും ഐ ബി ആർ ഡിയും. ഓക്കെ, അപ്പൊ ഐ എം എഫിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, കാരണം നമ്മളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണുന്നതന്നെ വേണം നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ ഐ എം എഫ് ആൻഡ് ഫങ്ഷൻസ് ബൈ പ്രിയ ഹരിപ്രസാദ് എന്ന് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കാണാൻ കഴിയും. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്കിനി ഐ ബി ആർ ഡിയിലോട്ട് തന്നെ വരാം. അപ്പൊ അതാണ് ഐ ബി, അങ്ങനെ ഉണ്ടായതാണ്, അങ്ങനെ എമർജ് ചെയ്തതാണ് അല്ലെ. ബ്രട്ടൺ വുഡ്സ് കോൺഫറൻസ് 1944 അതിലൂടെ എമർജ് ചെയ്തതാണ്. അപ്പം ഇതിന്റെ ഇയർ, ആക്ച്വലി ഇയർ എപ്പോഴായിരിക്കും? ഐ എം എഫ് എമർജ് ചെയ്ത അതേ ഇയറിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്, 1945 ഏതില്, ഡിസംബർ 1945 ഡിസംബറിൽ തന്നെയാണ് ആര് എമർജ് ചെയ്തത്, ഈ ഐ ബി ആർ ഡി. അപ്പൊ ഐ ബി ആർ ഡി എമർജ് ചെയ്ത വർഷം 1945 ഡിസംബറിൽ തന്നെയാണ് ഐ ബി ആർ ഡി എമർജ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് തീരുമാനം വന്നത് ബ്രട്ടൺ വുഡ്സ് എഗ്രിമെന്റ് 1944, പക്ഷെ അത് എമർജ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 1945 കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്ത് 1945 ഡിസംബറിലാണ്. റൈറ്റ് നൗ 189 മെമ്പർ കൺട്രീസ് ആർ, എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര മെമ്പർ മെമ്പേഴ്സ് ഉണ്ട്, 189, 189 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി കറന്റ്ലി ഇപ്പോൾ അതിന്റെ മേധാവി എന്ന് പറയുന്നത് ഡേവിഡ് മാൽപാസ് ആണ്. വേൾഡ് ബാങ്കിന്റെ മേധാവി എന്ന് പറയുന്നത് ആരാണ്? ഡേവിഡ് മാൽപാസ്. അത് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ ഏത് സമയത്താ വീഡിയോ കാണുന്നത്, അത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞപ്പോൾ തന്നെ വല്ല ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ, ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് വാഷിംഗ്ടൺ ഡി സി ആണ്. വാഷിംഗ്ടൺ ഡി സി അല്ലെ, യു എസ് എയിൽ വാഷിംഗ്ടൺ ഡി സി ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 189 കൺട്രീസ് ഉണ്ട് മെമ്പർ കൺട്രീസ് ആയിട്ട്. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ദ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഐ ബി ആർ ഡി ഡെവലപ്പ് ചെയ്തത് 1945 ഡിസംബറിലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ ഡി സി, ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, വാഷിംഗ്ടൺ ഡി സി ആണ്. ദൻ 189 മെമ്പർ കൺട്രീസ് ഉണ്ട് അല്ലെ. എത്ര മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പം, ഇപ്പോൾ വരെ 2020 ഉള്ള കണക്ക് വരെ 189 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആണ്. പാരന്റ് ഓർഗനൈസേഷൻ എന്താണ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. ഐ ബി ആർ ഡി ഈസ് ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്, അതും കൂടെ പഠിക്കണം കേട്ടോ. ഈ വേൾഡ് ബാങ്ക് തന്നെയാണ് ഐ ബി ആർ ഡി എന്നുള്ള കാര്യം നല്ലോണം ഓർമ്മ വെക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പാരന്റ് ഓർഗനൈസേഷൻ എന്താണ്? വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആണ്.
Then purpose. എന്താണ് ഇതിന്റെ പർപ്പസ്? ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് പോവർട്ടി റിഡക്ഷൻ. മെയിൻ പർപ്പസ് എന്താണ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്, അതായത് ഓരോ എക്കോണമി മെമ്പർ കൺട്രീസിന്റെ എക്കോണമിയും എക്കോണമിയുടെ ഡെവലപ്മെന്റിന് അസിസ്റ്റൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ സഹായം കൊടുക്കുക അല്ലെ, അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വേറെന്താണ്? പോവർട്ടി റിഡക്ഷൻ. എന്താണ് പോവർട്ടി റിഡക്ഷൻ? ദാരിദ്ര്യം കുറയ്ക്കുക, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി അല്ലെ. ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് പോവർട്ടി, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇല്ലാതെയാക്കാൻ, ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കാനും ഡെവലപ്മെന്റിന് ഒരു സഹായം, ഓരോ ഓരോ മെമ്പർ കൺട്രീസിന്റെയും ഡെവലപ്മെന്റിന് സഹായം കൊടുക്കാനും വേണ്ടി എമർജ് ചെയ്തതാണ്. മനസ്സിലായല്ലോ? അപ്പൊ പർപ്പസ് എന്താണ്? ഡെവലപ്മെന്റ് അസിസ്റ്റൻസ്, പോവർട്ടി റിഡക്ഷൻ. ദെൻ ടൈപ്പ്, എങ്ങനെയൊരു ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്? നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. ഏത് ടൈപ്പ് എന്താണ്? ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഉള്ള പ്രോബ്ലംസ് ഇല്ലാതെയാക്കാം, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എമർജ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഏതെന്ന് പറഞ്ഞത്? IBRA. ഒന്നും കൂടെ അതും കൂടെ പറയണം കേട്ടോ. ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടല്ലോ, അതിനകത്തുള്ള ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ, ലോങ് ടേം ആയിട്ടുള്ള അതിലുള്ള പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എമർജ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് എന്തെന്ന് പറയുന്നത്? IBRA. അതും കൂടെ ആ ഒരു പോയിന്റും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ഇനി നോക്കിയോളൂ, ഇതിന്റെ എന്തൊക്കെ അടങ്ങുന്നതാണ് ഈ IBRA അത് പഠിക്കണ്ടേ. അപ്പൊ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അഡ്വൈസറി കമ്മിറ്റി, ലോൺ കമ്മിറ്റി, പ്രസിഡന്റ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. ആരൊക്കെയായിരിക്കും അതിനകത്ത്? ബോർഡ് ഓഫ് ഗവർണേഴ്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അഡ്വൈസറി കമ്മിറ്റി, ലോൺ കമ്മിറ്റി, പ്രസിഡന്റ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഇത്രയും പേര് അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ IBRA എന്ന് പറയുന്നത്, ശരിയല്ലേ? ഓക്കെ, അപ്പം IBRA കൺസിസ്റ്റ് ഓഫ്, അതും കൂടെ നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ IBRA എന്ന് പറയുന്നത് ബ്രെട്ടൺ വുഡ്സ് ഇരട്ടയിൽ ഒരെണ്ണമാണ് അല്ലെ. എന്താണ്? IMF കൂടെ എമർജ് ചെയ്തു വന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബോഡിയാണ്. 1945 ഡിസംബറിലാണ് എമർജ് ചെയ്തിരിക്കുന്നത്. 1945 ഡിസംബർ വാഷിംഗ്ടൺ DC ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 189 മെമ്പർ കൺട്രീസ് ഉണ്ട്. പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ദെൻ പർപ്പസ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. ടൈപ്പ് ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ടൈപ്പ് അതൊക്കെ എഴുതണം കേട്ടോ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത്, അപ്പോഴാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. ഓക്കെ, ദെൻ പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ അടങ്ങുന്നതാണ്? ബോർഡ് ഓഫ് ഗവർണേഴ്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അഡ്വൈസറി കമ്മിറ്റി, ലോൺ കമ്മിറ്റി, പ്രസിഡന്റ് ആൻഡ് സ്റ്റാഫ് മെമ്പർ സ്റ്റാഫ്. ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയണത്? ഈ IBRA എന്ന് പറയണത്. അതേപോലെ ഒരു പോയിന്റ്, ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിലുള്ള പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എമർജ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IBRA അല്ലെ, ഓർ വേൾഡ് ബാങ്ക്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേൾഡ് ബാങ്ക്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയി. ഇനി നമുക്ക് ഡയറക്ട്ലി ഒബ്ജക്റ്റീവ്സും ഫംഗ്ഷൻസും പഠിക്കാം. നോക്കിക്കോളൂ, ഒബ്ജക്റ്റീവ്സ് ഓഫ് IBRA. ഫസ്റ്റ് വൺ, ലോങ് ടേം ക്യാപിറ്റൽ ടു മെമ്പർ കൺട്രീസ് ഫോർ എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. പ്രൊവൈഡ് എന്ത് പ്രൊവൈഡ് ചെയ്യാണ്? ടു പ്രൊവൈഡ് ലോങ് ടേം ക്യാപിറ്റൽ ടു മെമ്പർ കൺട്രീസ് ഫോർ എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിന് ഓരോ മെമ്പർ കൺട്രിയുടെയും എക്കണോമിക് റീകൺസ്ട്രക്ഷൻ, അറിയാമല്ലോ പുനർനിർമ്മിക്കാം, എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇതിനു വേണ്ടി എക്കണോമിക് റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും ഓരോ മെമ്പർ കൺട്രീസിനും അതിനുവേണ്ടി ലോങ് ടേം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? IBRA അല്ലെ. ലോങ് ടേം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക മെമ്പർ കൺട്രീസിന് എന്തിനു വേണ്ടിയിട്ട്? എക്കണോമിക് റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട്. ടു ഇൻഡ്യൂസ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം അല്ലെ, പ്രോത്സാഹിപ്പിക്കാം അല്ലെ. ടു ഇൻഡ്യൂസ് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഈ മെമ്പർ കൺട്രീസിനിടയ്ക്കുള്ള ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇൻഡ്യൂസ് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കാം. എന്തില്ലാതെയാക്കാൻ? BOP യിലുള്ള ഡിസിക്വിലിബ്രിയം ഇല്ലാതെയാക്കി BOP യിൽ ഇക്വിലിബ്രിയം കൊണ്ടുവരാം, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ ഇക്വിലിബ്രിയം കൊണ്ടുവരാം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻഡ്യൂസ് ചെയ്യുക എന്നതും ഒബ്ജക്റ്റീവ് ആണ്. ദെൻ ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ഫോർ ലോൺസ്. ലോൺസിന് ഗ്യാരണ്ടി, ഈ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ലോൺ ഉണ്ടല്ലോ, അപ്പം അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുക അല്ലെ. അപ്പം ഈ മെമ്പർ കൺട്രീസിന് ലോൺ കൊടുക്കാനുള്ള ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ടു എൻഷുവർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ്. എന്തുറപ്പ് വരുത്തുക? ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് അല്ലെ, ഓരോ കൺട്രിയുടെയും ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഓരോ പ്രൊജക്ട്സ് ഉണ്ടാവുമല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതിന് ഉറപ്പ് വരുത്തുക, ആ ഇംപ്ലിമെന്റേഷനെ ഉറപ്പ് വരുത്തുക.
to ensure the implementation of development projects. ഓരോ കൺട്രീസിനും ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഓരോ പദ്ധതികൾ ഉണ്ടാവുമല്ലോ അല്ലേ അത് നടപ്പിലാക്കുക അതിനെ അത് ഉറപ്പുവരുത്തുക ആ നടത്തിപ്പ് മനസ്സിലായല്ലോ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് അതേപോലെ തന്നെ വാർ ടൈം പീസ് ആ ഒരു കാര്യം ഞാൻ എഴുതാൻ ഷോർട്ട് ആയിട്ട് എഴുതണം കേട്ടോ വാർ ടൈം പീസ് ഒരു ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ആണ് ആരുടെ എന്ന് പറയുന്നത് ഈ ഐ ബി ആർ ഡിയുടെ വാർ ടൈമിലൊക്കെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കാം മെമ്പർ കൺട്രീസിനിടയ്ക്ക് വാർ ഒക്കെ വരുമല്ലോ യുദ്ധം വരുന്ന സമയത്ത് അപ്പൊ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഓക്കെ അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ മെമ്പർ കൺട്രീസിന് ലോങ് ടേം ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിനു വേണ്ടി എക്കണോമിക് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻഡ്യൂസ് ചെയ്യുക ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാരണ്ടി ഫോർ ലോൺസ് ലോൺസിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക ഇംപ്ലിമെന്റേഷൻ ടു എൻഷുർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഓരോ മെമ്പർ കൺട്രീസിന്റെ ഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഉണ്ടല്ലോ അതിന് ഇംപ്ലിമെന്റേഷന് അതിനെ ഉറപ്പുവരുത്തുക പിന്നെ വാർ ടൈം പീസ് അതും കൂടെ സമാധാനം അല്ലെ വാർ ടൈമിലുള്ള ആ പീസ് അതും കൂടെ ആരുടെ ഒബ്ജക്റ്റീവ് ആണ് ഐ ബി ആർ ഡിയുടെ ഒബ്ജക്റ്റീവ് ആണ് ഇനി നമുക്ക് ഫംഗ്ഷനിലേക്ക് പോവാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം കേട്ടോ ഫംഗ്ഷൻ നോക്കിക്കോളൂ പ്രൊവൈഡ്സ് ടെക്നിക്കൽ സർവീസസ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓർ ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ അതിന് വേണ്ടി തന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്റ്റാഫ് കോളേജ് ഇൻ വാഷിംഗ്ടൺ ഡി സി വാഷിംഗ്ടൺ ഡി സിയിൽ തന്നെ യു എസ് എയിൽ തന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതേപോലെ തന്നെ സ്റ്റാഫ് കോളേജ് എന്തിനു വേണ്ടിയിട്ട് ഈ ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ മെമ്പർ കൺട്രീസിന് ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ മെമ്പർ കൺട്രീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസസ് സാങ്കേതികപരമായിട്ടുള്ള സഹായം സേവനം നൽകുക എന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഐ ബി ആർ ഡിയുടെ അതിനുവേണ്ടി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു എസ് എയിൽ വാഷിംഗ്ടണില് ഏതൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇ ഡി ഐ മുഴുവൻ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ ദെൻ അതേപോലെ തന്നെ സ്റ്റാഫ് കോളേജ് ഇൻ വാഷിംഗ്ടൺ സ്റ്റാഫ് കോളേജ് ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെമ്പർ കൺട്രീസിന് ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ അത് വല്ലാത്തൊരു വലിയൊരു ഫംഗ്ഷൻ ആണ് അല്ലെ ശരിയല്ലേ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ ഗ്രാൻഡ് ലോൺസ് അപ് ടു 20% ഓഫ് മെമ്പർ കൺട്രീസ് ഷെയർ ഓരോ മെമ്പർ കൺട്രീസിന്റെയും ഫണ്ട് ഷെയർ ഉണ്ടാവുമല്ലോ നമ്മള് ഓരോ മെമ്പർ കൺട്രിയും അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാവും പൈസ അല്ലെ ആ നിക്ഷേപിച്ചതിന്റെ 20% വരെയും ഓരോ മെമ്പർ കൺട്രീസിനും ലോൺ കൊടുക്കുക അതും ആരുടെ ഫംഗ്ഷൻ ആണ് ഈ ഐ ബി ആർ ഡിയുടെ അപ്പൊ ഓരോ മെമ്പർ കൺട്രീസിനും അവിടെ ഒരു നിക്ഷേപം ഉണ്ടാവും അതിന്റെ ആ ഷെയറിന്റെ 20% വരെയും മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ലോൺ കൊടുക്കുക അതും ആരുടെ ഫംഗ്ഷൻ ആണ് ഐ ബി ആർ ഡിയുടെ ഓക്കെ പ്രൊവൈഡ്സ് ലോൺ ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിലോങ്ങിങ് ടു മെമ്പർ കൺട്രീസ് മെമ്പർ കൺട്രീസിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് പോലും ലോൺ കൊടുക്കുക ഓക്കെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനും കൂടെ ലോൺ കൊടുക്കുക പ്രൊവൈഡ് ചെയ്യുക അതും ആര് ചെയ്യുന്നതാണ് ഐ ബി ആർ ഡി ഓക്കെ അപ്പൊ എന്താണ് പ്രൊവൈഡ്സ് ലോൺസ് ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിലോങ്ങിങ് ടു മെമ്പർ കൺട്രീസ് മെമ്പർ കൺട്രീസിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനും കൂടെ ഗവൺമെന്റിനല്ല അല്ലെ പ്രൈവറ്റ് പേഴ്സൺസിനും കൂടെ ലോൺ കൊടുക്കുന്നു അതേപോലെ തന്നെ ടു പ്രൊമോട്ട് ലോങ് ടേം ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിൽ ലോങ് ടേം ബാലൻസ്ഡ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതും ആരുടെ ഫംഗ്ഷൻ ആണ് ഐ ബി ആർ ഡിയുടെ അല്ലെ ടു പ്രൊമോട്ട് ലോങ് ടേം ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഐ ടി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ ഇന്റർനാഷണൽ ട്രേഡ് ആണ് സ്പേസിന്റെ പ്രോബ്ലം ഉണ്ട് അപ്പം ഇന്റർനാഷണൽ ട്രേഡിൽ ലോങ് ടേം ബാലൻസ്ഡ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ആരുടെ ഫംഗ്ഷൻ ആണ് ഐ ബി ആർ ഡിയുടെ അതേപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലോൺസ് മെമ്പർ കൺട്രീസിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലോൺസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്യുക മനസ്സിലായല്ലോ ഓരോ കൺട്രീസും പല കാര്യങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ ആ പർപ്പസിന് വേണ്ടി ലോൺ പ്രൊവൈഡ് ചെയ്യുക ഓക്കെ അതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലോൺസ് എന്ന് പറയുന്നത് ദെൻ ലോൺസ് ഫോർ പർട്ടിക്കുലർ പ്രൊജക്ട്സ് ലാർജ് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ പർട്ടിക്കുലർ പ്രൊജക്ട്സ് ഓരോ പ്രത്യേക ഓരോ പദ്ധതികൾക്കും വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ലോൺ കൊടുക്കുക അത് ലാർജ് സ്കെയിൽ ആയിക്കോട്ടെ മീഡിയം ആയിക്കോട്ടെ സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ എല്ലാവർക്കും ലോൺ പ്രൊവൈഡ് ചെയ്യുക ഈ മെമ്പർ കൺട്രീസില് എന്തെങ്കിലും ഓരോ പർട്ടിക്കുലർ പ്രൊജക്ട് അതിന് പദ്ധതികൾക്ക് വേണ്ടി സ്പെഷ്യൽ ലോണ് കൊടുക്കുക ഓക്കെ എന്താ പറഞ്ഞത് ലോൺസ് ഫോർ എന്താ പറയുക പർട്ടിക്കുലർ പ്രൊജക്ട്സ് ഓരോ പ്രൊജക്ട്സ് അത് ലാർജ് സ്കെയിൽ ആവട്ടെ മീഡിയം ആയിക്കോട്ടെ സ്മോൾ സ്കെയിൽ ആയിക്കോട്ടെ ഓക്കെ അതിനെല്ലാം ആവശ്യമുള്ള ലോൺ ഈ മെമ്പർ കൺട്രീസിലേക്ക് കൊടുക്കുക എന്നുള്ളതും കൂടെ ഫംഗ്ഷൻ ആണ് അപ്പൊ എന്തൊക്കെയാണ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ സർവീസസ് അല്ലെ ടെക്നോളജിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക മെമ്പർ കൺട്രീസിന് വേണ്ടി അത് വലിയൊരു ഫംഗ്ഷൻ ആണ് അത് അതിനുവേണ്ടി എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റാഫ് കോളേജും ഉണ്ട് വാഷിംഗ്ടൺ ഡി സിയിലെ ഗ്രാൻഡ് ലോൺസ് അപ് ടു 20% ഓഫ് മെമ്പർ കൺട്രീസ് ഷെയർ
അതേപോലെ പ്രൊവൈഡ് ലോൺ ടു പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിലോങ്ങിംഗ് ടു മെമ്പർ കൺട്രീസ് അല്ലെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനും കൂടെ ലോൺ കൊടുക്കുക ടു പ്രൊമോട്ട് ലോങ് ടേം ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ദെൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ലോൺസ് ലോൺസ് ഫോർ പർട്ടിക്കുലർ പ്രൊജക്ട്സ് ലാർജ് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ അത്രയും കാര്യങ്ങൾക്ക് ലോൺ കൊടുക്കുക ഇത്രയുമാണ് ഫംഗ്ഷൻസ് ഇനി എങ്ങനെയൊക്കെയാണ് ഇത് ലോൺ കൊടുക്കുക എന്നുള്ളത് ഇവരുടെ സോഴ്സ് അറിയണമല്ലോ നമ്മൾ ഐ ബി ആർ ഡിയുടെ സോഴ്സും കൂടെ നമുക്ക് പഠിക്കാം അപ്പൊ സോഴ്സ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് ഫണ്ട് ഇവർക്ക് ഫണ്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ ഈ എല്ലാ മെമ്പർ കൺട്രീസും അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ഷെയർ ഉണ്ട് അതിൽ നിന്നും കൊടുക്കും അപ്പൊ ഔട്ട് ഓഫ് ഫണ്ട് ആണ് ആദ്യം ലോൺ കൊടുക്കുക അത് കഴിയുമ്പോൾ ബോറോഡ് ക്യാപിറ്റൽ വെളിയിൽ നിന്നും ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടാവും അതിൽ നിന്നും ലോൺ കൊടുക്കും ഓക്കെ ക്യാപിറ്റൽ ബോറോ ചെയ്തിട്ടുണ്ടാവും കൺട്രീസിൽ നിന്നും അതും കൊണ്ട് ലോൺ കൊടുക്കും ത്രൂ ബാങ്ക്സ് ഗ്യാരണ്ടി ഓക്കെ അതേപോലെ തന്നെ ബാങ്കിന്റെ ഗ്യാരണ്ടി ബാങ്കിന്റെ ഗ്യാരണ്ടി അങ്ങനെ മൂന്ന് രീതിയിലാണ് ലോൺ കൊടുക്കുക എങ്ങനെയൊക്കെയാണ് ഒന്ന് ഫണ്ട് ഔട്ട് ഓഫ് ഫണ്ട് രണ്ട് ബോറോഡ് ക്യാപിറ്റൽ ത്രൂ ബാങ്ക്സ് ഗ്യാരണ്ടി അഥവാ അതർ വേറെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് ഗ്യാരണ്ടി ആയിട്ട് ആര് നിൽക്കും ഐ ബി ആർ ഡി മനസ്സിലാവുണ്ടല്ലോ അങ്ങനെ മൂന്ന് സോഴ്സ് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ ആ സോഴ്സും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതുകയാണെങ്കിൽ ഈ ഒരു ഐ ബി ആർ ഡി അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നന്നായിട്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും എക്സാമിന് ഒരു എസ്സേ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ കഴിയും ഇവിടെ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുത്താൻ കഴിയുമെന്ന് എനിക്ക് അറിയാം അല്ലെ നമ്മൾ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് എഴുതാൻ കഴിയും അപ്പൊ ഇത് നല്ലോണം രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് നോക്കുക എഴുതി നോക്കുക ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു ക്ലാരിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അങ്ങനെ വായിക്കുമ്പോൾ എളുപ്പത്തിലുള്ള ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും അല്ലെ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷെ ശരിക്കും ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ ദാൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക്സ് അലോട്ട് ടേക്ക് കെയർ ബൈ